ഒരു മുസീബത്ത് വരുമ്പോ, ഒരാപത്ത് വരുമ്പോ, ഒരു ദുരന്തം നേരിടുമ്പോ, ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനീ ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ഒരു പ്രാർത്ഥന ഒരാൾ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അയാൾക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായത് അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കരുത്. അവന്റെ പറഞ്ഞത് ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അല്ലാഹുവേ അജിർനീ ഫീ മുസീബത്തി, ഇങ്ങനെ ഒരു മുസീബത്ത് നീ എനിക്ക് തന്നതിന് എനിക്ക് പ്രതിഫലം നൽകണം. വഹ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, എന്താണോ ഇവിടെ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് തരണേ റബ്ബേ. അങ്ങനെ ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ സഹോദര സഹോദരി വലിയ പ്രതിഫലം അല്ലാഹു നൽകുകയും അതിനേക്കാൾ ഖൈറായത് പകരം പടച്ച റബ്ബ് നൽകുകയും ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് കേൾക്കണേ ഈ ഹദീസൊന്ന് കേൾക്കണം. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈമ ബിവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹദിയായ ഉമ്മു സുലൈമ ബിവി റളിയ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അതാനി അബൂ സലമ യൗമൻ മിൻ ഇൻദി റസൂലില്ലാഹ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയൊരു കരുത്തും കാവലുമാക്കി തരട്ടെ. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാനും ഇതിന്റെയൊക്കെ നേട്ടങ്ങൾ അനുഭവിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി പറയുന്നത്, അതാനി അബൂ സലമ യൗമൻ മിൻ ഇൻദി റസൂലില്ലാ, ഒരു ദിവസം മുത്തി നബിയുടെ അടുക്കൽ നിന്ന് അബൂ സലമ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വന്നു. ഉമ്മു സലമ ബീവിയുടെ ഭർത്താവാണ് ആര്? ഉമ്മു സലമ ബീവിയുടെ ഭർത്താവാണ് ആര്? അബൂ സലമ ബീവി അബൂ സലമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ എന്റെ അടുത്തേക്ക് വന്നു മുത്തി നബിയുടെ അടുക്കൽ നിന്ന്. ഉമ്മു സലമ ബീവി പറയാൻ, എന്നിട്ട് ഫഖാല, എന്റെ ഭർത്താവ് അബൂ സലമ എന്നോട് പറയുകയാണ്, ലഖദ് സമിഅതു മിർ റസൂലില്ലാഹി ഖൗല സുരിർത്തു ബിഹി, ഇന്ന് ഹബീബായ നബിയിൽ നിന്ന് ഞാൻ ഒരു വാക്ക് കേട്ടു, ആ വാക്കെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഏതാണ് ആ വാക്കെന്ന് കേൾക്കണ്ടേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലാ യുസീബു അഹദൻ മിനൽ മുസ്ലിമീൻ മുസീബ ഫയുസ്തർജിഉ ഇൻദ മുസീബതിഹി സുമ്മ യഖൂലു അല്ലാഹുമ്മ അജിർനീ ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ ഫുഇല ദാലിക ബിഹി. പറഞ്ഞ കാര്യതാണ് സുഹൃത്ത് പറയാണ്, ഒരാൾക്കൊരു മുസീബത്ത് എത്തി, കുടുംബത്തിൽ ഒരാൾ മരിച്ചു, പെട്ടെന്ന് ഭർത്താവ് മരിച്ചു, പെട്ടെന്ന് ഭാര്യ മരിച്ചു, മക്കള് മരിച്ചു, വലിയ തകർച്ചകൾ ഉണ്ടായി, വലിയ ജോലി നഷ്ടപ്പെട്ടു, മകനെന്തോ വലിയ വിപത്ത് വന്നു, ഇങ്ങനെ എന്തോ ഒരു ദുരിതം ദുരന്തം പ്രയാസം ഒരാൾക്കുണ്ടായി. ഉടനെ ഫയസ്തർജിഉ ഇൻദ മുസീബതിഹി, അത് കേട്ടപാട് അറിഞ്ഞപാട് ഇന്ന ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഉ, ആ വചനം ചൊല്ലി എന്നിട്ടൊരു പ്രാർത്ഥന. എന്താ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? ഇന്നാലില്ലാ, ഞങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തന്നെയാണ്, അല്ലാഹുവിലേക്കുള്ളവരാണ്. വൈന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കം, എല്ലാം അല്ലാഹുവിലേക്ക് തന്നെയാണ്, അവന്റെ കോടതിയിലേക്കാണ്. ഈ വാക്ക് പറഞ്ഞിട്ട് സുമ്മഖാല, എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ അജിർ
അജ്അൽനി ഫീ മുസീബത്തി, അല്ലാ എന്റെ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണമേ അല്ലാ. വഖ്ലുഫ്നി വഖ്ലുഫ്ലി ഖൈറം മിൻഹാ, എന്താണോ ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്തു. ക്യാൻസർ ആണെന്നറിഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതായിരുന്നു, ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഉടനായിട്ട് ദുആ ചെയ്തു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, എന്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണം പഠിച്ചോനെ, പിന്നെ വഖ്ലുഫ് ലി ഖൈറം മിൻഹാ, ഇതിനേക്കാൾ ഖൈറ് നീ എനിക്ക് പകരം തരണം, ഈ ക്യാൻസർ ഒക്കെ മാറ്റിയിട്ട് പൂർണ്ണമായ ആരോഗ്യം പകരം നീ എനിക്ക് തരണം പഠിച്ചോനെ. അങ്ങനെ ദുആയിരുന്നു. എന്ത് നഷ്ടപ്പെട്ടാലും, മക്കളോ ഭർത്താവോ ഭാര്യയോ കുടുംബമോ വീടോ കച്ചവടോ എന്തോ നഷ്ടപ്പെട്ടു, അപ്പൊ അല്ലാഹുവിലേക്കാണെല്ലാം എന്ന് പറഞ്ഞു. അല്ലാഹുവിനോട് ഇതിനേക്കാൾ ഖൈറായത് പകരം തരണേ എന്ന് ദുആ ചെയ്താൽ തീർച്ചയായും അതിന്റെ പരിഹാരമുണ്ടായി, ആ പകരം ഖൈറ് ലഭിക്കും. ഇതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്ന് എന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു എന്നോട് വന്ന് പറഞ്ഞു. ഉമ്മു സലമ ബീവി പറയുകയാ, ഫഹഫിൽതു ദാലിക മിൻഹു, എന്റെ ഭർത്താവ് ഇൽമി എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനത് മനഃപ്പാഠമാക്കി. ഇനി കേൾക്കെന്റെ സഹോദരാ സഹോദരി, ഫലമ്മാ തൂഫിയ അബൂ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന എന്റെ ഭർത്താവ് വഫാത്തായപ്പോൾ എനിക്കവരോട് വലിയ ഇഷ്ടമാണ്, അവർക്ക് എന്നോടും വലിയ താല്പര്യമാണ്. എന്റെ കാഴ്ചയിൽ ഏറ്റവും നല്ല ഭർത്താവ് എന്റെ ഭർത്താവാണ്. അവര് വഫാത്തായപ്പോൾ ഇസ്തർജഅതു, ഞാൻ ഉടനെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഈ ദിക്ർ ചൊല്ലി വഖുൽതു, എന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു. اللهم اجرني في مصيبتي واخلف لي خيرا منه. ഇതാ എന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്നത് എനിക്കൊരു മുസീബത്താണ്, അതിനെനിക്ക് പ്രതിഫലം നൽകണമേ അല്ലാ. ഇദ്ദേഹത്തെക്കാൾ നല്ല ഭർത്താവിനെ പകരം തരണമേ അല്ലാ. അതന്നല്ലേ ആ ദുആയുടെ അർത്ഥം. ഞാൻ ദുആ ചെയ്തു, സുമ്മ റജഅതു ഇലാ നഫ്സി, പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എന്റെ വീട്ടിലേക്ക് എന്നിലേക്ക് മടങ്ങി. ഫഖുൽതു മിൻ ഐനലി ഖൈറും മിൻ നബി സലമ, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയും ചെയ്തു, പടച്ചോനെ അബൂ സലമ എന്ന എന്റെ ഭർത്താവിനേക്കാൾ ഖൈറുള്ളൊരു ഭർത്താവിനെ എവിടുന്ന് കിട്ടാനാ, എങ്ങനെ കിട്ടാനാ, സംഗതി അങ്ങനെയൊക്കെ റസൂലുള്ള പറഞ്ഞെങ്കിലും എന്റെ മനസ്സിങ്ങനെ പറയാൻ തുടങ്ങി. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖൈറുള്ള ഒരാളെ എവിടന്ന് കിട്ടാനാ, അങ്ങനെ കേൾക്കനോ ഫലം അങ്ങനെ എന്റെ ഇദ്ദയെല്ലാം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദേരിക്കണ്ടേ, വേണ്ടേ, ഇരിക്കണം, ഇരിക്കണം, പൂർണ്ണമായ മൂന്ന് ശുദ്ധി ആ ഘട്ട ശുദ്ധി വരെ ഇദ്ധരിക്കണം. 4 മാസവും 10 ദിവസവും ഇദ്ധരിക്കണം. ഏതാലിന്റെ ഇദ്ധയൊക്കെ കഴിഞ്ഞു, ഇദ്ധയൊക്കെ കഴിഞ്ഞപ്പോ കേൾക്കണോ, ഒരിക്കൽ നിസ്തഅദനഅലൈയ റസൂലുള്ളാ, എന്റെ വീട്ടിലേക്ക് ഹബീബായ നബി തങ്ങൾ കടന്നു വരികയാണ്. വാന അദ്ബൂ ഇഹാബല്ലി, ഞാനൊരു തോല് ഊറക്കിടുകയാണ്. ആ സമയത്ത് ഹബീബായ നബി എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് റസൂലുള്ളാക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ മുത്തുനബി ഞാൻ ഏർപ്പെടുത്തിയ സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടെ ഇരുന്നു. അങ്ങനെ കേൾക്കണോ, ഫഖതബനി ഇലാ നഫ്സീ, ആ
വരവിന്റെ ലക്ഷ്യം കേൾക്കണോ, ഹബീബായ നബി തങ്ങൾ എന്നെ വിവാഹ അഭ്യർത്ഥന നടത്തുകയാ, എന്നെ മുത്തുനബി വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ്. ഫലമ്മാ ഫറഗ മിൻ മഖാലതിഹി, നബി തങ്ങൾക്ക് പറയാനുള്ളതൊക്കെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുൽത്തു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, മാ ബി അല്ലാ യകൂ നബിക റഗബ, എനിക്ക് അങ്ങയോട് വലിയ ആഗ്രഹമുണ്ടെന്നത് പറയാനില്ല. അങ്ങ് റഹ്മത്തുൽ ലിലാലമീന, അങ്ങ് ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ രാജകുമാരനാണ്. അള്ളാഹു എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇതു തന്നെയാ. പക്ഷേ വലാക്കിൻ ഇംറഅത്തുൻ ഫിയ ഗീറത്തുൻ ശദീദ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പെണ്ണാണ് നബിയേ. ഫഖാഫു അൻ തറാ മിന്നി ശൈആ യുഅദ്ദിബ് യുഅദ്ദിബ്നി അല്ലാഹു ബിഹി, അങ്ങയോട് എന്തിനെങ്കിലും ഞാനൊന്ന് ദേഷ്യപ്പെട്ടു പോയാൽ അല്ലാഹു എനിക്ക് നൽകുന്ന ശിക്ഷ എത്രയായിരിക്കും നബിയേ. മാത്രമല്ല പ്രായം ഏറെയുള്ള പെണ്ണാണല്ലോ ഞാൻ, എനിക്ക് മക്കളുമുണ്ടല്ലോ നബിയേ, പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ നിലകൊള്ളുക? ഉടനെ ഫഖാല ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഉമ്മു സലമ, അമ്മാ മാ ദക്കർതി മിനൽ ഗീറ ഫസൗഫ യുദ്ഹിബുഹ അല്ലാഹ്, നിന്റെ ഈർഷ്യത പെട്ടെന്നുള്ള ദേഷ്യമുണ്ടല്ലോ, അത് അല്ലാഹു നീക്കിത്തരും, അത് നിന്നിൽ നിന്നൊഴിവാകുന്നതാണ്. പിന്നെ ഫഅമ്മാ ദക്കർതി മിനസ് സിന്നി, നീ പറഞ്ഞ വയസ്സുണ്ടല്ലോ, നിനക്കുള്ള ആ പ്രായമൊക്കെ എനിക്കുമുണ്ടല്ലോ. പിന്നെയോ മക്കളുണ്ടെന്ന കാര്യം നീ പറഞ്ഞില്ലേ, നിന്റെ ആ മക്കൾ ഇനി മുതൽ എന്റെ മക്കളായി മാറുമല്ലോ. ഹബീബായ നബി തങ്ങൾക്ക് ഞാൻ സമ്മതം മൂളി, ഹബീബായ നബി തങ്ങൾ എന്നെ നിക്കാഹ് ചെയ്തല്ലോ. സുബ്ഹാനല്ലാഹ്, എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അബ്ദലനി അല്ലാഹ് ബി അബി സലമത്ത ഖൈറം മിൻഹു റസൂലുള്ളാ, ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും നല്ല ഭർത്താവ് എന്റെ നേരത്തെയുള്ള ഭർത്താവ് അബൂ സലമയായിരുന്നെന്ന. പക്ഷേ അബൂ സലമയേക്കാൾ ഖൈറുള്ളൊരു ഭർത്താവിന് എനിക്കിനി ഭൂലോകത്ത് കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. പക്ഷേ അബ്ദലനി അല്ലാഹു ബി അബി സലമ ഖൈറം മിൻഹു, അബൂ സലമയേക്കാൾ എത്രയോ ഖൈറുള്ള ലോകത്തിന്റെ ഗുരുവായ സൗന്ദര്യത്തിന്റെ മുത്തായ കാരുണ്യത്തിന്റെ കവാടമായ ഭൂലോകത്തിന്റെ വസന്തമായ മക്കയുടെ മാരുതനായ മദീനയുടെ നിലാവിളിയായ അമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു എനിക്ക് ഭർത്താവാക്കി തന്നു. സഹോദര സഹോദരി, എന്തിനാണിത് പറയുന്നത്? ഏതൊരു മുസീബത്ത് വരുമ്പോഴും എല്ലാം തീർന്നുവെന്ന് കരുതണ്ട, എല്ലാം ഇലാഹായ റബ്ബിന്റെ അടുക്കലാ. അതുകൊണ്ട് വല്ലദീന ഇദാ സാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്തുമ്പോഴും അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് ഇന്നാലില്ലാഹി ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അജർനി ഫീ മുസീബത്തി വഹ്ലുഫ് ലി ഖൈറം മിൻ, പടച്ചോനെ എന്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഖൈറായത് പടച്ചവനെ വഹ്ലുഫ് ലി ഖൈറം മിൻഹാ, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് പകരം തരണേ എന്ന് ഏയ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം.